exercise 8.2 ഇൽ ഫിഫ്ത് പ്രോബ്ലം ചെയ്യാം. ഇൻ പാരലോഗ്രാം എ ബി സി ഡി, നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട് എ ബി സി ഡി. ഇ ആൻഡ് എഫ് ആർ മിഡ് പോയിൻറ്റ്സ് ഓഫ് എ ബി ആൻഡ് സി ഡി. ഇയും എഫും എ ബി ഡിയും സി ഡി ഡിയും മിഡ് പോയിൻറ്റ്സ് ആണ്. എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് ഇ, സി ഡിയുടെ മിഡ് പോയിൻ്റ് ആണ് എഫ്. ഷോ ദാറ്റ് എ എഫ് ആൻഡ് ഇ സി ട്രൈസെക് ബി ഡി. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ എഫും ഇ സിയും, എ എഫും ഇ സിയും ബി ഡി എ ട്രൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി ഡി എ ഈക്വൽ ആയിട്ടുള്ള ത്രീ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പാരലോഗ്രാമിൽ എ ബിയും സി ഡിയും ഈക്വൽ ആണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആണ്. അപ്പോൾ എ ബി ഈക്വൽ ടു സി ഡി എന്ന് എഴുതാം. അതുപോലെ എ ബി പാരലൽ ടു സി ഡി എന്ന് എഴുതാം. ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ് പാരലലുമാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, എ ബി പാരലൽ ടു സി ഡി ആൻഡ് എ ബി ഈക്വൽ ടു സി ഡി. ഈ പാരലൽ ടു സി ഡി ഇക്വേഷൻ നമ്പർ വൺ, എ ബി പാരലൽ ടു സി ഡി ഇക്വേഷൻ വൺ, എ ബി ഈക്വൽ ടു സി ഡി, എ ബി ഈക്വൽ ടു സി ഡി ഇക്വേഷൻ ടു. റീസൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം, പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഇനി ഇക്വേഷൻ ടു ഒന്ന് നോക്കാം, എ ബി ഈക്വൽ ടു സി ഡി എന്നുള്ള ഇക്വേഷൻ. ഇത് രണ്ട് പുറത്തും നമ്മൾ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇക്വേഷൻ്റെ രണ്ട് പുറത്തും വൺ ബൈ ടു ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും, വൺ ബൈ ടു എ ബി ഈക്വൾ ടു വൺ ബൈ ടു സി ഡി വരും അല്ലേ. ഹാഫ് എ ബി ഈക്വൾ ടു ഹാഫ് സി ഡി. ഇനി ഹാഫ് എ ബി എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫ് ആണ്, എ ബിയുടെ ഹാഫ് എ ഇ ആണ് അല്ലേ. കാരണം എന്താ, ഇ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഹാഫ് എ ബി എന്നുള്ളതിന് പകരം എ ഇ എന്ന് എഴുതാം. അതുപോലെ റൈറ്റ് സൈഡിൽ ഹാഫ് സി ഡി ആണ്, സി ഡിയുടെ ഹാഫ് അതായത് സി ഡിയുടെ ഹാഫ് എന്താ വരിക, സി എഫ് എന്ന് എഴുതാം. കാരണം എഫ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് സി ഡി. ഇക്വേഷൻ ടു നമ്മൾ എടുത്ത് എഴുതുകയാണ്, എ ബി ഈക്വൾ ടു സി ഡി ഉണ്ടല്ലോ, അതിലെന്ത് ചെയ്തു, എൽ എച്ച് എസും ആർ എച്ച് എസും വൺ ബൈ ടു കൊണ്ട് വെളിപ്പെടുത്തു. അപ്പോൾ ഹാഫ് എ ബി ഈക്വൾ ടു ഹാഫ് സി ഡി. ഇനി ഹാഫ് എ ബി എന്ന് പറഞ്ഞാൽ എ ഇ ആണ്, ഹാഫ് എ ബി എന്ന് പറഞ്ഞാൽ എ ഇ ആണ് അല്ലേ. അതേപോലെ ഹാഫ് സി ഡി പറയണോ, ഹാഫ് സി ഡി പറയണത് സി എഫ് ആണ്. അതിൻ്റെ റീസൺ നമ്മൾ എഴുതുന്നത് ഇ ഇസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ബി, ഇ എന്നുള്ളത് എ ബിയുടെ മിഡ് പോയിൻറ്റും ആണ്, എഫ് ഇസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് സി ഡി, എഫ് എന്നുള്ളത് സി ഡിയുടെ മിഡ് പോയിൻറ്റും ആണ്. അപ്പോൾ നമുക്കറിയാം എ ബി സി ഡി പാരലോഗ്രാമാണ്, അപ്പോൾ എ ബിയും സി ഡിയും പാരലലാണ്. എ ബിയുടെ ഒരു പോർഷനാണ് എ ഇ, അതുപോലെ സി ഡിയുടെ ഒരു പോർഷനാണ് സി എഫ്. അപ്പോൾ നമുക്ക് എ ഇയും സി എഫും പാരലാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എ ഇ പാരലൽ ടു സി എഫ്, എ ഇയും സി എഫും പാരലാണ്. തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ഇക്വേഷനോ, എ ഇ ഈക്വൽ ടു സി എഫ്, എ ഇ ഈക്വൽ ടു സി എഫ്. ഈ രണ്ട് ഇക്വേഷനും നോക്കൂ, ത്രീ ആൻഡ് ഫോർ, എ ഇയും എഫ് സിയും പാരലാണ്, എ ഇയും എഫ് സിയും ഈക്വലാണ്. ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആണ്, ഈക്വലും ആയാൽ ആ ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാമാണ്. അപ്പോൾ നമുക്ക് എ ഇ സി എഫ് പാരലോഗ്രാമാണെന്ന് പറയാം. നമുക്ക് ഈ ഫിഗറിൽ ഈ പോയിൻ്റ് പിയും ഈ പോയിൻ്റ് ക്യൂ ഉണ്ട് കേട്ടോ, ഞാൻ അത് എഴുതാൻ വിട്ടുപോയതാണ്. ഈ പോയിൻ്റ് പി, ഈ പോയിൻ്റ് ക്യൂ ഉണ്ട്. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി പി എടുക്കാം, എ ബി പി എന്ന ട്രയാങ്കിൾ എടുക്കാം. എ ബി പി എന്നുള്ള ട്രയാങ്കിളിൽ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് രണ്ടാമത്തെ സൈഡിന് പാരലലായിട്ട്, അപ്പോൾ ഈ സൈഡിന് പാരലാണിത്, കാരണം എന്താ, എ ഇ സി എഫ് പാരലോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്, ഈ സൈഡും ഈ സൈഡും രണ്ട് പെയർ ഓഫ് ഓപ്പോസിറ്റ്സും പാരലാണ്. അപ്പോൾ ഇത് രണ്ടും പാരലാണ്, ഇത് രണ്ടും പാരലാണ്. അതായത് എ എഫും ഇ സിയും പാരലാണെങ്കിൽ എ എഫിൻ്റെ ഒരു പോർഷനാണ് എ പി, അതുപോലെ ഇ സിയുടെ ഒരു പോർഷനാണ് ഇ ക്യു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പാരലാണെന്ന് പറയാം. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് രണ്ടാമത്തെ ലൈനിന് പാരലൽ വരയ്ക്കുകയാണ്. എവിടേക്ക്, തേർഡ് സൈഡിന്, തേർഡ് സൈഡിലേക്ക് പാരലൽ വരച്ചാൽ അത് തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും, കൺവേഴ്സ് ഓഫ് തിയറം 8.9 അല്ലേ. അത് തിയറം 8.10, അതായത് എന്താ അർത്ഥം, ബി ക്യൂവും ക്യു പിയും ഈക്വലാണ് അല്ലേ. ബി ക്യൂ ഇസ് ഈക്വൽ ടു ക്യു പി. ഇപ്പോൾ ട്രയാങ്കിൾ എ ബി പിയിൽ, ട്രയാങ്കിൾ എ ബി പിയിൽ ബി ക്യൂ ഇസ് ഈക്വൽ ടു ക്യു പി, ബി ക്യൂ ഇസ് ഈക്വൽ ടു ക്യു പി. ആൻഡ് റീസൺ കൺവേഴ്സ് ഓഫ് 8.9. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്, നമ്മൾ ഇ ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ബി, ഇ എന്നുള്ളത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് പിന്നെന്താ, ഇ ക്യൂ പാരലൽ ടു എ പി, ഇ ക്യൂ പാരലൽ ടു എ പി. അപ്പോൾ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് രണ്ടാമത്തെ സൈഡിന് പാരലായിട്ട് മൂന്നാം സൈഡിലേക്ക് വരച്ച് കഴിഞ്ഞാൽ മൂന്നാം സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ബി ക്യൂ ഈക്വൽ ടു ക്യു പി എന്ന് എഴുതിയ ഇക്വേഷൻ നമ്പർ 5 എന്നിരിക്കട്ടെ. നമുക്കിതിൻ്റെ ബാക്കി മുകളിൽ ചെയ്യാം. അപ്പോൾ മുകൾ ഭാഗത്ത് ഇത്രയും പോർഷൻ മാച്ച് കളയാം. ട്രയാങ്കിൾ ഡി ക്യു സി എടുക്കുക. ഇനി ട്രയാങ്കിൾ ഡി ക്യു സി ഏതാ, ട്രയാങ്കിൾ ഡി ക്യു സി, ഡി ക്യു സി എന്നുള്ള ട്രയാങ്കിൾ അല്ലേ. ഡി ക്യു സി എന്നുള്ള ട്രയാങ്കിളിൽ നോക്കൂ, നമ്മൾ സീഡിയുടെ മിഡ് പോയിൻ്റ് ആണ് എഫ്, ഇവിടെ എടുത്ത പോലെ സീഡിയുടെ മിഡ് പോയിൻ്റ് ആണ് എഫ്. അപ്പോൾ ഈ ട്രയാങ്കിളിലത്തെ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് രണ്ടാമത്തെ സൈഡിന് പാരലായിട്ട്, ഇത് രണ്ടും പാരലാണല്ലോ, ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് രണ്ടാമത്തെ സൈഡിന് പാരലായിട്ട് മൂന്നാമത്തെ സൈഡിലേക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡി പി ഈക്വൾ ടു പി ക്യൂ എന്ന് എഴുതാം. ഡി പി ഈക്വൾ ടു പി ക്യൂ, തിയറം 8.10 ഓർ കൺവേഴ്സ് ഓഫ് തിയറം 8.9. ട്രയാങ്കിൾ ഡി ക്യു സിയിൽ, ട്രയാങ്കിൾ ഡി ക്യു സിയിൽ നമുക്ക് എന്ത് എഴുതാം, ഡി പി ഈക്വൾ ടു പി ക്യൂ, ഡി പി ഈക്വൽ ടു പി ക്യൂ എന്ന് എഴുതാം.
reason എന്താ എഴുതിയത് കൺവേഴ്സ് ഓഫ് 8.9 കൺവേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അവിടെ എഫ് ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് ടി സി എഫ് സീയുടെ മിഡ് പോയിൻ്റ് ആണ് അപ്പോൾ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് അല്ലേ പി എഫും ക്യു സിയും പാരലാണ് പി എഫും ക്യു സിയും പാരൽ അപ്പോൾ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് രണ്ടാമത്തെ സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് തേർഡ് സൈഡിലേക്ക് വരച്ചാൽ അതായതിനെ ബൈസെക്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇക്വേഷൻ ഫൈവ് ആൻഡ് ഇക്വേഷൻ സിക്സ് നോക്കൂ ഇക്വേഷൻ ഫൈവ് ഇക്വേഷൻ സിക്സ് നോക്കൂ ഡി ഫൈവ് ബി ക്യു ഈക്വൽ ടു ക്യു പി ബി ക്യുവും ക്യു പിയും ഈക്വൽ ആണ് അല്ലേ ഇതിലെന്താ പറയുക ഡി പിയും പി ക്യു ഈക്വൽ ആണ് അപ്പോൾ ഇത് മൂന്ന് ഈക്വൽ ആണ് കാരണം ബി ക്യു ഈക്വൽ ടു ക്യു പി ഈ പി ക്യു പറഞ്ഞാൽ ക്യു പി തന്നെയാണ് അപ്പോൾ ഡി പി ക്യു പിന്നോട് ഈക്വൽ ആണ് ആ ക്യു പി ഡി പിന്നോട് ഈക്വൽ ആണ് അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആണ് നോക്കൂ നമുക്ക് ഫൈവ് ആൻഡ് സിക്സ് എന്ന് അല്ലേ ഇക്വേഷൻ നമ്പർ ഫൈവ് എന്നും ഇക്വേഷൻ നമ്പർ സിക്സ് എന്ന് പറയാം ബി ക്യു ഈക്വൽ ടു ക്യു പി ആണ് ആ ക്യു പി എന്ന് പറയണതോ ഡി പിയോട് ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് ബി ക്യു ഈക്വൽ ടു ക്യു പി ഈക്വൽ ടു ഡി പി നോക്കൂ ബി ക്യു ഏതാ ബി ക്യു ഇസ് ഈക്വൽ ടു ക്യു പി ഏതാ ക്യു പി ഈക്വൽ ടു ഡി പി ഏതാ ഡി പി അല്ലേ അപ്പോൾ ഈ മൂന്ന് പാർട്സും ഈക്വൽ ആണ് ബി ക്യുവും ക്യു പിയും ഡി പി ഈക്വൽ ആണ് നമുക്ക് അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത് എ എഫും ഇ സിയും ബി ഡി എന്ന ഡയഗണലിനെ ട്രൈസെക്റ്റ് ചെയ്യേണ്ടത് ഈക്വൽ ആയിട്ടുള്ള ത്രീ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യാനുണ്ടെന്ന് നമ്മളത് പ്രൂവ് ചെയ്തു ദാറ്റ് ഈസ് എ ഇ ആൻഡ് ഇ സി എഫ് എ ഇ ആൻഡ് സി എഫ് ട്രൈസെക്റ്റ് ബി ഡി ബി ഡിയെ ട്രൈസെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്രൂവ് ചെയ്തു